ബ്രെഡ് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് മൈദ, ഉപ്പ്, കുരുമുളകും പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കുഴച്ച് വെക്കണം. 2 മണിക്കൂറെങ്കിലും വെക്കണം. ഞാൻ കുഴച്ച് വെച്ചിട്ട് വരാം. മാവ് കുഴച്ച് ഇതേമാതിരി എണ്ണ തടവിക്കാണ്ട് വെച്ച് 2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഇറച്ചി വേവിച്ച് വെച്ചതാണിത്. അതിഞ്ഞി പൊടിച്ചെടുക്കണം. പച്ചമുളക് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ചക്കണ്ണ് ഇതൊക്കെ ചതച്ചിട്ട് വരാം. ഇത് പൊടിയാക്കി അരിയണം. ഇതൊക്കെ പൊടിച്ചു കൊടുന്ന് ഇറച്ചി ഇതാ പൊടിച്ചു കൊടുന്നിരിക്കണ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിൻ്റെ ഇല ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു, വല്യുള്ളി, വലിയുള്ളി ഇങ്ങനെ അരിയണം ചെറുതാക്കിയിട്ട്, അല്ലെങ്കിൽ അത് കട്ടായി പോവും. ഇത് നമുക്ക് ഇനി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേണ്ടത് ഉപ്പ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറുമസാലപ്പൊടി, കുരുമുളകും പൊടി ഇത്രയും ഇട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ചൊന്ന് മൂത്ത് വന്നതിൻ്റെ ശേഷം, ഒന്ന് വാസന മാറി വന്നതിൻ്റെ ശേഷം വേണം നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാൻ. ഇറച്ചി നമ്മൾ ആദ്യം തന്നെ പൊരിച്ച് വെച്ചതായതുകൊണ്ട് അത് വല്ലാതെ വേകാനില്ല. മണങ്ങനെ കുറേശ്ശെ മാറി വരുന്നുണ്ട്, കളറും വ്യത്യാസം വരുന്നുണ്ട്. ഇതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കാം. മൈൻ്റെ കൂടെ മല്ലിൻ്റെ ഇല, ഇത് ജസ്റ്റ് ഒന്ന് ആയാൽ മതി. എന്ത് അത് നല്ലോണം വെന്തതാണ്, അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിയറായാൽ തന്നെ ഇത് വേഗം ക്ലിയറായി വരുമോ. ഇത് നല്ലോണം ചൂടായതിന് ശേഷം ഈ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഉപ്പും എരിവൊക്കെ ഉണ്ടാന്ന് ടേസ്റ്റ് നോക്കണം. പച്ചമുളക് പൊടിച്ചിട്ടതാണ്, അരിഞ്ഞിട്ടാലേ കഷ്ണങ്ങൾ കടുക്കും. പിന്നെ കുരുമുളകും പൊടി ഇട്ടേക്കണ്, ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പും എരിവും ഒക്കെ വേണ്ടതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്താ വെച്ചാൽ ചൂടാറണല്ലോ, അത് ചൂടാറുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൈദ മാവ് കുഴച്ച് വെച്ചതൊക്കെ റോളാക്കി കൊടുക്കുക. ഇതിങ്ങനെ റോളാക്കാം. പക്ഷേ ഇതേമാതിരി 12 പീസ്, ഇത് 6, ഇത് 6 സെറ്റ് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ഈ 12 പീസ് ബ്രെഡ് എടുക്കുക. ബ്രെഡിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തണം, അല്ലെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ ഇത് പരന്ന് കിട്ടൂല, ഓട്ടായി പോവും. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ 6 പീസും കട്ട് ചെയ്തെടുക്കാം. ഓരോരോ ഉരുളകൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പരക്കാം. അടിയിൽ പിടിക്കണേന് കുറച്ച് എണ്ണ തടവി കൊടുത്താൽ മതി. ഇങ്ങനെ പരത്തിയതിന് ശേഷം ഓരോരോ ബ്രെഡ് ഈ വെള്ളത്തിൽ മുക്കുക. പച്ച വെള്ളമാണത്. വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ചുകൊടുക്കുക. ഇതിൻ്റെ മേൽക്ക് ഈ കൂട്ട് നിറക്കുക. വീണ്ടും ഒരു ബ്രെഡ് ഈ വെള്ളത്തിൽ ഇടുക. കുറേശ്ശെ വെള്ളത്തിൻ്റെതുള്ളൂ. ബ്രെഡ് തിമ്മൽ അമർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം തടവിക്കുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെ ഇതിമ്മൽ ഒട്ടിച്ച് വെക്കുക. അതാ നല്ലോണം അമർത്തി ഒട്ടിക്കണം.
ഒട്ടില്ലെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ പിന്നെ ഇത് പൊട്ടിപ്പോവും. ഇതിനി പരത്തിയെടുക്കാനുള്ളതാണ്. നല്ലോണം പൊട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കട്ടെ. ഇനി ഇപ്പം ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്, അതിക്ക് നമ്മൾ എണ്ണ ഒഴിച്ചെടുക്കുക. നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച ഇത് ഓരോന്നും അരിപ്പൊടിയിൽ മുക്കണം. അരിപ്പൊടിയിൽ നല്ലോണം മുക്കിയതിന് ശേഷം പല വേണമെന്നില്ല, ഇങ്ങനത്തെ പേപ്പർ ഉണ്ടായാൽ ഇതിൽ തന്നെ ഇങ്ങനത്തെ പേപ്പറിൽ ചപ്പാത്തി ഒക്കെ പരത്താൻ പറ്റും. പത്തിരിപ്പല വേണമെന്നില്ല. ഇത് പേപ്പർ പ്ലേറ്റാണ്, ഞാനിതാണ് പത്തിരി അരത്താനൊക്കെ യൂസ് ചെയ്യല്. ഇങ്ങനെ വല്ല അമർത്തി വല്ലന അമർത്തണം, അധികം ഇതില്ലാതെ അമർത്തിയിട്ട് പരത്തി കൊടുക്കുക. ഇപ്പോൾ പരത്തി റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി എണ്ണ ചൂടാവട്ടെ. ഇങ്ങനെ ഇത് ഇട്ട് പൊരിച്ചു കൊടുക്കുക. ഒരു തലങ്ങനെ പൊള്ളച്ച് പൊന്തി വരുന്നുണ്ട്. എല്ലാം പൊന്തി വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണയിൽ മുങ്ങി കിടക്കണം. ജസ്റ്റ് എണ്ണ പിന്നെ പാർന്നാലും ശരിയാവില്ല, നല്ലോ എണ്ണയിൽ മുങ്ങി കിടക്കണം. അപ്പോഴത് ശരിക്ക് പൊള്ളനായി വരുള്ളൂ. വേഗം ഉണ്ടാക്കാൻ പറ്റും, വേഗം പൊരിഞ്ഞ് കിട്ടുക. ഇപ്പോൾ നല്ല പൊള്ളി വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കണ്ടാൽ അറിയാതാ നല്ല പൊള്ളനായിട്ടുണ്ട്. ഇത് ഒറ്റ പൊള്ളനായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇതൊന്ന് ചോന്തതിന് ശേഷം നമുക്ക് അത് എടുക്കുക, പുറത്തേക്ക് എടുക്കുക. ഇതിപ്പോൾ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ എടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം പൊരിച്ചെടുക്കട്ടെ. ഇതെല്ലാം പൊരിച്ച് കഴിഞ്ഞു ഇങ്ങനെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇത് വെച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.